എല്ലാവർക്കും അറിയുമായിരിക്കും ഇംപ്രിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കോളേജ് യൂണിയനും പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ പല രീതിയിലുള്ള ജന്മനാ കിട്ടിയ രോഗങ്ങളുമായിട്ട് ജീവിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്ന ഒരു ഓർഗനൈസേഷനാണ്. ആ ഇംപ്രിൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് വളരെ അഭിമാനത്തോടെ അല്ലാതെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ കുട്ടികൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ പല പല രോഗങ്ങളുള്ള കുട്ടികൾ ചികിത്സ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ഫാമിലി അടക്കം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് സാമ്പത്തിക സഹായം ആവശ്യമുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു മാസം 100,000 രൂപയുടെ അടുത്ത് ഈ ചിലവ് ഇതിന് വരുന്നുണ്ട്. അപ്പം അവരിതിനു വേണ്ടി പല പല പരിപാടികൾ ഫണ്ട് റൈസർ പ്രോഗ്രാമുകളൊക്കെ നടത്തി അതിൽ കിട്ടുന്ന ലാഭമായിരുന്നു അവരിതിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് വന്നു, ഈ പരിപാടികൾക്കൊക്കെ നിയന്ത്രണമായി. അപ്പം എന്നിട്ട് പോലും ഒരു മുടക്കമില്ലാതെ ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുകയും അവർ പല ആളുകൾക്കും ഇങ്ങോട്ട് വന്ന് ചികിത്സ എടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പോലും അവരുടെ വീട്ടിലേക്ക് മരുന്നുകളും ബാക്കി കാര്യങ്ങളും എത്തിച്ചു കൊടുത്തിട്ട് ഈ ഇംപ്രിൻസ് എന്ന ഈ ഒരു പ്രോഗ്രാം വളരെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു അഭിമാനകരമായ നേട്ടമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്.